നിങ്ങൾ 14-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എത്രയും വേഗം കണ്ടില്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വന്നേക്കാം. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനിയും ധാരാളം സമയമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുന്ന ചെറിയ ഉറക്കം ഉണർത്താനുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അല്പം കൈപ്പേറിയതായി തോന്നിയേക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ 99% നോർമൽ ആവറേജ് ഇടത്തരക്കാരിൽ നിന്നെല്ലാം നിങ്ങളെ വ്യത്യസ്തനാക്കും. കാരണം 14 മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പം നിങ്ങളുടെ സുവർണകാലമാണെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നിങ്ങളുടെ മുടി കറുത്തതാണ്, നിങ്ങളുടെ മുഖവും ചിന്തയും വളരെ ചെറുപ്പമാണ്, നിങ്ങളുടെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപക്ഷേ ഇനി ഒരിക്കലും നടക്കാത്ത അത്രയും ഊർജം ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് യുവത്വമാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ സമയമെന്ന് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയാണ് വരും വർഷങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഈ പ്രായത്തിലും നിങ്ങൾ കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയവും ഊർജവും പഠനവും ശക്തിയും കഴിവുമെല്ലാം പാഴാകും. ഫോണിലോ മറ്റെന്തെങ്കിലും ഉപയോഗശൂന്യമായ കാര്യങ്ങളിലോ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ ഒറ്റത്തവണ മാത്രമുള്ള ഈ ജീവിതത്തോടും നിങ്ങളുടെ മാതാപിതാക്കളോടും ഒരുപാട് തെറ്റുകൾ ചെയ്യുകയാണെന്ന് തിരിച്ചറിയണം. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു മികച്ച ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം. ജീവിക്കാൻ അർഹതയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഫോണിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ആവശ്യമായ നടപടിയെടുക്കാൻ ഇനിയും അധിക സമയം കഴിഞ്ഞിട്ടില്ല. ഒന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതില്ലെന്നും കുറച്ചു സമയം കൂടി കാത്തിരിക്കാമെന്നും നേടേണ്ടത് സമയമാകുമ്പോൾ കിട്ടുമെന്നും കരുതുന്നവരാണ് 99% ആളുകളും. നിങ്ങൾ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന വിജയത്തിൻ്റെ പ്ലാൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് അത്ര എളുപ്പത്തിലും വേഗത്തിലുമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ പ്ലാനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നും ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ വിചാരിച്ചതിൻ്റെ പല മടങ്ങ് സമയമെടുക്കുമെന്നുമുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, മറിച്ച് പലരുടെയും അനുഭവത്തിൽ നിന്നും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് മുതൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ ഉറച്ച മനസ്സോടെ വേണ്ട നടപടിയെടുക്കാൻ തുടങ്ങിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തീർച്ചയായും ചിന്തിക്കും. അന്ന് ഇത്രയും കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിയേനെ എന്ന് ഓർത്ത് വിഷമിക്കേണ്ടി വരും. ജീവിതത്തിൽ ക്ഷമയുള്ളത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഇത്രയും ക്ഷമ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല. അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത തരത്തിലാക്കി തീർക്കും. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വിജയം ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ എന്തിന് വർഷങ്ങളോളം വെറുതെ ചിലവഴിക്കണം? നിങ്ങളുടെ ക്ഷമ നിർത്തൂ. വരുന്ന 6 മാസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങളുടെ 10 വർഷത്തെ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സ്വയം ചോദിക്കാൻ തുടങ്ങൂ. ആദ്യമായി നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് നിനക്കറിയില്ല. എന്താണ് എൻ്റെ സാഹചര്യം? നിനക്കെന്തറിയാം? എനിക്ക് മാത്രമേ എൻ്റെ കാര്യങ്ങൾ അറിയൂ. എൻ്റെ ചുറ്റുപാട് ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ സാഹചര്യം മറികടക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യാൻ കഴിയില്ല. ഇംഗ്ലീഷ് എല്ലായിടത്തും അത്യാവശ്യമായതിനാൽ എനിക്ക് പല ജോലികളും ചെയ്യാൻ കഴിയുന്നില്ല. പുറത്തുള്ള ജോലികളും കുറവാണ്. എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ മാത്രം നിലനിർത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ കാരണം ഞാൻ തെറ്റായ ശീലങ്ങളിൽ കുടുങ്ങിപ്പോയി. എനിക്ക് പണമില്ലാത്തതിനാൽ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ കഴിയില്ല. എല്ലാം ശരിയാകുമ്പോൾ ഞാൻ തുടങ്ങും. വിദ്യാഭ്യാസ സമ്പ്രദായം മോശമായതിനാൽ എനിക്ക് ആ കോളേജിൽ പ്രവേശനം കിട്ടിയില്ല. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അവ എപ്പോഴും നിങ്ങളുടെ പ്രശ്നമായി തന്നെ നിലനിൽക്കും. അത് നിങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ മറ്റുള്ളവരുടെ മേൽ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എല്ലാം ശരിയാകുമെന്ന് അവർ പറയും, എന്നിട്ട് അത് മറക്കും. എന്നാൽ നിങ്ങൾ സ്വയം ശരിയാക്കുന്നതുവരെ ഒന്നും ശരിയാകില്ലെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കാത്തതല്ല. എന്നാൽ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ വളരെ ഹാർഡായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലും സാഹചര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ 10 മടങ്ങ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള നടപടിയെടുക്കാം. ഈ മോശം സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ
നിങ്ങൾ വിവാഹിതരായാൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ, ഉത്തരവാദിത്തം കൂടിയാൽ അത് വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനും നിങ്ങളൊരു റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ താമസിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകട സാധ്യത ഉണ്ടാക്കരുത്. റിസ്ക് എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളൊരു റിസ്ക് എടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതല്ല അർത്ഥമാക്കുന്നത്. പകരം ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം. ഇതിന് നിങ്ങളുടെ സമയവും ഊർജവും ആവശ്യമാണ്. നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ ഒരു സദവസരം ഞാൻ പരിചയപ്പെടുത്താം. ഫാസ്റ്റ് റിപ്പോർട്ട്, 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം. അതെ, ഒരാൾക്ക് ഒരു പേഴ്സണൽ മെന്റർ. സ്ഥിരതയാർന്ന വ്യക്തിഗത പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കൺസിസ്റ്റൻസി നിലനിർത്തി നിങ്ങളെ റീബൂട്ട് ചെയ്തെടുക്കുന്നു. ജീവിത പ്രതിസന്ധികളെ ചലഞ്ചുകളായി നേരിടാൻ പര്യാപ്തമാക്കുന്ന ടാസ്കുകളും ടെസ്റ്റ് ചലഞ്ചുകളും നൽകി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളിലൂടെ ഗൈഡ് ചെയ്യാനും പുതുശീലങ്ങൾക്ക് പുതുജീവൻ നൽകി നിങ്ങളിൽ നിങ്ങളെ കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കാനും അവർ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ലൈവ് ക്ലാസുകളിലൂടെ ജീവിത പാഠങ്ങൾ നൽകാൻ ഒരു ലൈഫ് കോച്ചും മൈൻഡ് മാനേജ്മെന്റിന് ഒരു മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടറും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. കൂടാതെ ലൈഫ് ടോപ്പിക് വീഡിയോസ്, ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോഡ്സ്, കമന്ററീസ് തുടങ്ങിയ ഒരു ശേഖരവും നിങ്ങളെ കാത്തിരിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സമയവും ഊർജവും ഇപ്പോൾ നമുക്ക് കൈമുതലായുണ്ട്. നിങ്ങളിപ്പോൾ അവ ഒരു തെറ്റായ സ്ഥലത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ പോലെ നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ ഈ റിസ്ക് നിങ്ങൾക്കൊരു തിരിച്ചടിയാകാതിരിക്കാനും നിങ്ങളുടെ സമയവും ഊർജവും ഇതിൽ പാഴാക്കാതിരിക്കാനുമാണോ ശ്രമിക്കുന്നത്? എന്നാൽ അത് തെറ്റാണ്. തങ്ങൾ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്ത് പറയും എന്നതാണ് മിക്ക ആളുകളെയും കൂടുതൽ അലട്ടുന്ന പ്രശ്നം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ തടയും, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ കളിയാക്കും, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നിങ്ങനെയുള്ള ചിന്തകളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നീട് പ്രായമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയില്ല. അപകട സാധ്യത എന്ന് പറയുന്നത് ഇഷ്ടിക പോലെയാണ്. അതുപയോഗിച്ച് ഒന്നുകിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഇടയിൽ ഒരു മതിലുണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ഇഷ്ടികകൾ ഉപയോഗിച്ച് ഒരു പാലം പണിയാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാനാകും. അതുകൊണ്ട് നിങ്ങൾ അബദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് സമയം കളയുന്നത് നിർത്തൂ. ഈ ആളുകളെക്കുറിച്ച് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട സമയമാണിത്. അവർ എല്ലാം തികഞ്ഞവരാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റാനും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യാനുമൊന്നും നിങ്ങൾക്ക് അവരുടെ പ്രചോദനം ആവശ്യമില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ജോലി ചെയ്യും എന്ന ലേബൽ ഒട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ആ ജോലി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് എത്രത്തോളം ഒഴിവാക്കുന്നു, അത്രയും ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ ചെയ്യാൻ പറയുന്നത്. നാളേക്ക് ഒന്നും ബാക്കി വെക്കരുത്. ചിന്തിക്കാനും ആസ്വദിക്കാനും വിശ്രമിക്കാനും ഒരു ജീവിതം മുഴുവനുണ്ട്. വരും വർഷങ്ങളിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ. എല്ലാം മറന്ന് ജോലി മാത്രം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് പറയില്ല. ബാക്കിയുള്ള സമയം നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ കുടുംബത്തോടുമൊപ്പം ചിലവഴിക്കൂ. എന്നാൽ 16 മണിക്കൂറിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടി നീക്കി വയ്ക്കണം. കാരണം ജീവിതത്തിലെ ഈ സുവർണകാലം മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ വന്നു തുടങ്ങും. ഈ കാലം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ. അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ഘട്ടം തീർച്ചയായും ഉണ്ടാകും. ചിലർ ചെറുപ്പത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും പിന്നീട് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രായം കടന്നു പോകുമ്പോഴും ചിലർ ഇന്ന് സന്തോഷത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മുതൽ കഠിനാധ്വാനം ചെയ്യൂ, അല്ലാത്ത പക്ഷം ഭാവിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരും. അതിൽ നിങ്ങൾ കൂടുതൽ വേദന സഹിക്കേണ്ടിയും വരും. നേരമറിച്ച് ഈ സുവർണ കാലഘട്ടത്തിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്ത 8 മുതൽ 10 വർഷം വരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ലക്ഷ്യസ്ഥാനത്ത് നിലയുറപ്പിക്കാനാകും. അങ്ങനെ വരുന്ന 50 വർഷം സമാധാനപരമായി കടന്നു പോകുകയും ചെയ്യും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിലൂടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനം തോന്നും. ആ സമയത്ത് നിങ്ങളുടെ ചെറുപ്പകാലത്തോട് പറയാൻ ഈ 2 വാക്കുകൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകൂ: താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാനിരിക്കുന്ന വീഡിയോകൾ കാണാനായി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.